എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, ആറേ കാല് കഴിഞ്ഞല്ലാണ്ട് നേരം വെളുക്കൂല, കുറ്റ കുറ്റിരുട്ടായിരിക്കും അതുവരെ. ഇപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ട് മാസം മുന്നേ നമുക്കറിയാമല്ലോ, ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോഴേ നന്നായിട്ട് വെട്ടം വീഴുമായിരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ 6 മണിക്ക് നേരം വെളുത്ത് വരുമായിരിക്കും. പഴമക്കാർ പണ്ടുള്ള അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അവർക്കറിയാം. നമ്മളിതൊക്കെ പഠിച്ച് വരണതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ തലേ ദിവസം രാത്രി കുറച്ച് അരിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി. അപ്പോൾ ഇന്ന് രാവിലെ അതിനെ പുട്ടവിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ആ പച്ചരി ഒന്ന് കഴുകി ഊറ്റി അങ്ങ് വെച്ച്, അത് കഴിഞ്ഞ് ബാക്കി എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പച്ചരി നന്നായിട്ട് വെള്ളം തോർന്നിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൂത്തുവാരലും എല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. പക്ഷേ നേരം കണ്ടാൽ ഒരു 3-4 മണി സമയം എന്നേ തോന്നുള്ളൂ. നമുക്ക് അമ്പലത്തിൽ നിന്ന് വരണ നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല റെക്കോർഡ് രാവിലെ ഇട്ടേക്കുമല്ലോ അമ്പലത്തിൽ, അത് കേൾക്കാം. പിന്നെ ദാ ഞാനും വീട്ടിൽ സുപ്രഭാതം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ദാ നേരം പുലർന്ന് വരാൻ തുടങ്ങി. 6:20 ആകുമ്പോഴാണ് വെട്ടം വീഴുന്നത്. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ കുറച്ച് തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇങ്ങനെയുള്ള കുറേ ജോലികൾ അങ്ങ് തീർന്നിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ നേരെ ആ തുണികളെല്ലാം കൊണ്ട് അങ്ങ് വിരിക്കാമെന്ന് വിചാരിച്ച് മുകളിലാണ് വിരിക്കണത്. ഒരു 11 മണിയാകുമ്പോഴേക്ക് തുണികൾ നമ്മൾ ഇപ്പോഴേ വിരിച്ചാൽ ഒന്ന് പറക്കി എടുക്കാനായിട്ട് പറ്റും. 12 മണി കഴിഞ്ഞു പോയാൽ പിന്നെ തുണിയുടെ കാര്യം നോക്കാതിരിക്കണതാണ് നല്ലത്. അത്രയ്ക്ക് വെയിലാണ് മണ്ടേലല്ലേ, എല്ലാം ഇങ്ങനെ നരച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ദാ നേരെ താഴെ ഇറങ്ങി വന്ന് സിറ്റ് ഔട്ടും ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശം ആ ഒരു ഫ്രണ്ടും അത്ര പോർഷനും കൂടെയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ കഴുകിയിട്ടാൽ മാത്രം പോരെ, ഇതുപോലെ വെള്ളം വടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആദ്യം ഇറങ്ങി വരണത്, എനിക്ക് മാത്രമല്ല അറിയാവൂ ഞാനിവിടെയൊക്കെ കഴുകിയിട്ടേക്കെയാണെന്ന്. ചിലപ്പോൾ അമ്മയായിരിക്കും ഉണർന്ന് എണീച്ച് വന്നിട്ട് നേരെ വന്ന് ചവിട്ടണത് ഈ വെള്ളത്തിലായിരിക്കും. അപ്പം നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യണത് അവസാനം ദോഷമായിട്ട് വരാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാ ഈ വൈപ്പർ വെച്ചിട്ട് വെള്ളം മൊത്തം അങ്ങ് വഴിച്ച് കളയും. പിന്നെ എൻ്റെ അടുത്ത പണി ദാ വിളക്ക് തേക്കലാണ്. അപ്പോൾ ഓരോ പണികളും ഇങ്ങനെ ഞാൻ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ഓർഡറാക്കി വയ്ക്കുമ്പോഴേക്കും നമുക്ക് ചറപറ പണികളിങ്ങനെ ചെയ്യാതെ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വിളക്കൊക്കെ ഒന്ന് തേച്ച് വയ്ക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ വിളക്ക് തേക്കണത് പീതാംബരി പൊടി ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ പീതാംബരി പൊടി മാത്രം ആദ്യം വിളക്ക് തേക്കുന്ന സമയത്ത് ആ ഒരു എണ്ണമയം ഉണ്ടല്ലോ അത് പെട്ടെന്ന് പോകില്ല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി അല്ലെങ്കിൽ അല്പം നമ്മുടെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതെടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് പുളിയാണ് എടുത്തത്. പുളിയെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുരു മാത്രം വന്നിരിക്കുന്ന കുറച്ച് പുളി കാണുമല്ലോ, അപ്പോൾ അതെടുത്തിട്ടാണ് ഇപ്പോൾ തേച്ചത്. അങ്ങനെ വിളക്കൊക്കെ നല്ല പളപള വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പൂക്കൾ പറിക്കണം. വിളക്ക് കഴുകി പിന്നെ നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണമല്ലോ. അങ്ങനെ ചെമ്പരത്തി പൂവിൻ്റെ ആ പൂമ്പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വിളക്കൊന്ന് ഒരുക്കണം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വയലറ്റ് ചെമ്പരത്തി എന്ത് ചെയ്യുന്നു. അപ്പോൾ വയലറ്റ് ചെമ്പരത്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ചെമ്പരത്തി വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിൽ പൂക്കൾ കുറയാനായിട്ട് തുടങ്ങി. അതങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ നല്ല കുറവായിരിക്കും. അപ്പോഴേക്കും ഞാനിങ്ങനെ ഒടിച്ചു വിടും. ഒടിച്ചു വിടുമ്പോഴേക്ക് പുതിയ തിളരി വന്നിട്ട് പിന്നെ പൂക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം 3-4 പൂക്കളൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ ആ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 ദിവസത്തോളം ആ പൂക്കൾ നിൽക്കും. നമ്മുടെ നാടനാണെന്നുണ്ടെങ്കിൽ രാവിലെ അത് വിരിഞ്ഞു വരുള്ളൂ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വാടുമല്ലോ. പക്ഷെ ഇതങ്ങനെ വാടാറില്ല. അപ്പോൾ ചെമ്പരത്തിയുണ്ട്, ഇനി പൂക്കൾ വരുമ്പോഴേക്ക് ചെമ്പരത്തി കാണിക്കാം. അപ്പോൾ എൻ്റെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ദാ നേരെ അടുക്കളയിലേക്ക് ഒരു ചായ ഇടണം, ചായ കുടിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്ന് ചോറ് വെക്കണില്ല. ചോറ് വെക്കാത്ത കാര്യം വേറെ ഒന്നുമല്ല, ഇന്നലെ വെച്ച ചോറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഊറ്റി വടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ചോറ് വെക്കൽ കലാപരിപാടി ഇന്നത്തേക്കില്ല. അമ്മ ഉറക്കം എഴുന്നേറ്റ് അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചായ അമ്മയ്ക്ക് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടന് ചായ കൊടുത്ത്, കേശുവിന് പാലെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഇനി ഇന്ന് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാൻ നേരത്തെ കാണിച്ചല്ലേ പച്ചരി ഊറ്റി വെച്ചിരിക്കുകയാണ്, അതിനെ ഇനി പൊടിച്ച് വറുത്ത് പുട്ടുണ്ടാക്കണം.
നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴേക്ക് ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പച്ചരി കുതിർത്ത് പൊടിച്ച് വറുത്തിട്ട് അപ്പം തന്നെ പുട്ടുണ്ടാക്കണം. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല മണവും ആയിരിക്കും, നല്ല രുചിയുമാണ്. അപ്പോൾ പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടവുമാണ് ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കാനായിട്ട് പോണത്. അങ്ങനെ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പച്ചരി മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിന്ന് രാവിലത്തേക്കുള്ളത് മാത്രം മതി. അപ്പോൾ ഞാൻ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടല്ല, കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ കുറേശ്ശെ നമ്മുടെ മിക്സിയിലിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ പുട്ടിനായതുകൊണ്ട് മാത്രം അതിന് പിന്നെ അരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പുട്ടുപൊടി അറിയല്ലേ, കുറച്ച് തരി കാണുമല്ലോ. അപ്പോൾ ആ തരി ഉള്ളതാണ് പുട്ടിന് നല്ലത്. അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേ ഉള്ളൂ, പിന്നെ അതിന് ഞാൻ അരിക്കാനൊന്നും നിൽക്കില്ല. ഇനിതാ ഒരു ഉരുളി കഴുകി അതിനെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിലേക്ക് ഈ പൊടിച്ച മാവിട്ട് കൊടുക്കണം. മാവിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. മാവ് വറുത്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും ഇതിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, അത് ഭയങ്കര ഡൗട്ടാണ്. ചില സമയങ്ങളിൽ ഞാൻ മാവ് വറുത്താൽ നല്ല മൂത്ത് വരുമില്ല. അപ്പോൾ അമ്മ നനയ്ക്കാൻ സമയത്ത് അമ്മയ്ക്ക് മനസ്സിലാവും അവർക്ക് എത്രയോ തഴക്കവും പഴക്കവും വന്നതാണ് പാചകത്തിൽ. നമ്മളിപ്പോൾ ഇങ്ങനെ പിച്ചു വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ നനയ്ക്കുമ്പോഴേ അമ്മ പറയും ഈ മാവ് നന്നായിട്ട് മൂത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറയാം അയ്യോ അമ്മ ഞാൻ നല്ല മൂപ്പിച്ചാണ് എടുത്തത്, അമ്മ എന്തിനാണ് ഇങ്ങനെ പറയണത്, ഞാൻ നന്നായിട്ട് മൂപ്പിച്ചിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോഴമ്മ പറയും നിനക്ക് തോന്നിയതാണ് മൂത്തെന്ന്, അത് മൂത്തിട്ടില്ല, നന്നായിട്ട് മൂത്താൽ നമ്മളിങ്ങനെ മാവ് നനയ്ക്കുന്ന സമയത്തേക്ക് മാവ് ഒന്നും കൂടെ പെരുവും. ഇതിപ്പോൾ കണ്ടില്ലേ, പെരുവി മാവ് പെരുവി എന്ന് വരണില്ല, അതുകൊണ്ട് നല്ല മൂത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ പാചകത്തിൽ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഏഴയൽവക്കത്ത് എത്താറായിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ മാവൊക്കെ വറുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ മാവ് വറുക്കുമ്പോഴേക്കും അമ്മയെ കാണിച്ച് പരുവ് ഉറപ്പാക്കിയതിന് ശേഷം മതിയാക്കുള്ളൂ വറുത്തിട്ട്. അതിനുശേഷം ഇതാ കോവയ്ക്ക് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പുറത്തെ വീട്ടിൽ സുനിതേച്ചിൻ്റെ വീട്ടിൽ ഞാനും ഇതാ ഈ ചേച്ചിയും ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ കോവയ്ക്കൊക്കെ ആയിട്ട് വന്നതാണ്. മാവൊക്കെ വറുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 6:30 കഴിഞ്ഞതേ ഉള്ളൂ, 6:30 6:30 ഉള്ളൂ. അപ്പോൾ പുട്ടൊക്കെ നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കണതല്ലേ നല്ലത്. പഴവും പുഴുങ്ങി വെച്ച്. അപ്പോൾ ഇനി കേശുവിൻ്റെ അച്ഛൻ കാപ്പി കുടിക്കാനായിട്ട് എന്തായാലും 8:30 കഴിയും, അപ്പോഴത്തേക്ക് ഇനി കാപ്പി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ കോവയ്ക്ക് എടുക്കൽ മഹായജ്ഞത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇത് ഒരു ഉണ്ട കോവയ്ക്കയാണ്. കോവയ്ക്ക് തന്നെ 2-3 വെറൈറ്റി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ മിക്കവാറും കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേക്കും നല്ല നീളം കോവയ്ക്കയാണ് കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഉണ്ട കോവയ്ക്കയാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമായി നല്ല വയസ്സായ ആൾ, ഇതിന് മുന്നേക്ക് നല്ല ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കോവയ്ക്ക കിട്ടുമായിരുന്ന, ഇപ്പോഴും പ്രായമായെങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് കോവയ്ക്ക കിട്ടണുണ്ട്. പിന്നെ ഈ കോവയ്ക്ക് നല്ല പഴുത്ത് പോയാൽ നമ്മൾ തോരൻ വെക്കാനായിട്ടൊക്കെ എടുക്കുമ്പോഴേക്ക് കുറച്ചൊരു ഇതാണ്. നല്ല പച്ച കറയുള്ള കോവയ്ക്കയാണ് നല്ലത്. പിന്നെ ഷുഗറുകാർക്ക് കോവയ്ക്ക കണക്ക് ഒരു നല്ല ആഹാരം വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും സ്റ്റോൺ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് കോവയ്ക്ക വിരുദ്ധാഹാരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു കൊട്ട കോവയ്ക്കയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അതിൽ കുറച്ച് കോവയ്ക്ക ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി കോവയ്ക്ക വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ തോരൻ വെക്കൽ. അപ്പോൾ ഇന്ന് കോവയ്ക്ക കിട്ടിയതുകൊണ്ട് ഇന്ന് ഉച്ചത്തേക്കുള്ള സംഭവങ്ങളെല്ലാം ഇതുകൊണ്ട് അങ്ങ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കോവയ്ക്ക എടുത്തുകൊണ്ട് വെച്ച് അപ്പോഴേക്കും സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് സമയം എടുത്ത് അപ്പുറത്ത് പോയി അവരോട്ടൊക്കെ സംസാരിച്ച് കോവയ്ക്കയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും സമയം ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടവിച്ചതിന് ശേഷം മാത്രമേ കോവയ്ക്ക് ഇതിലോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കോവയ്ക്ക് അവിടെ വെച്ചിട്ട് അടുത്ത് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ തിരുവി എടുക്കണമല്ലോ. തേങ്ങാ പീരിയൊക്കെ ഇട്ട് വേണ്ടി പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ സാധാരണ രാവിലെ തന്നെ തേങ്ങയെല്ലാം തിരുവി വയ്ക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ അതിന് മെനക്കെട്ടില്ല, അതിന് മുന്നേ കുറച്ചധികം ജോലികളുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് മാത്രം തേങ്ങ ഇപ്പോഴാണ് തിരുവി വയ്ക്കാനായിട്ട് പോണത്. അതുപോലെ തന്നെ ഇന്ന് ഇനി ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല. കേശു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കേശു എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് പിന്നെ എൻ്റെ ആവശ്യമില്ല, അവൻ്റെ അച്ഛൻ്റെ കൂടെ നടന്നോളും. പുള്ളിക്കാരനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനായിട്ടൊന്നും സമ്മതിക്കില്ല, ഞാൻ വിളിച്ചാലും എൻ്റെ അടുത്തോട്ട് ഓടി വരില്ല. അങ്ങനെ അച്ഛൻ്റെ വാരി തൂങ്ങി നടക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത് മോനെ അച്ഛനെ കിട്ടണത് കുറച്ച് സമയമുള്ളൂ, രാവിലെ കുറച്ച് സമയം, പിന്നെ വരണത് രാത്രി 9 മണിയെങ്കിലും കഴിയും അച്ഛൻ വരുമ്പോഴേക്ക്.
അപ്പോൾ അച്ഛൻ അടുത്ത് കിട്ടണ അത്രയും സമയം അവ അങ്ങ് മാക്സിമം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേങ്ങയെല്ലാം അവിടെ തിരിവി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം ഇപ്പോഴും 8 മണിയായിട്ടേ ഉള്ളൂ. പുള്ളിക്കാരെ ഇതുവരെ കുളിക്കാനായിട്ടൊന്നും കയറിയിട്ടില്ല. ആള് കുളി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ സമയം വെറുതെ കളയണ്ടല്ലോ. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കോവയ്ക്ക് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുറച്ച് നമ്മൾ കോവയ്ക്ക് എടുക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ തുമ്പത്തായിട്ട് ആ ഇലയുടെയൊക്കെ കുറച്ച് ഇലയോ പൂവോ എന്തോ സംഭവം ഇങ്ങനെ കരിഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി അങ്ങ് വെക്കാം. അപ്പോൾ പുട്ടൊക്കെ അവച്ചതിന് ശേഷം ഇപ്പം നമുക്ക് ബാലൻസ് ജോലി അങ്ങ് ചെയ്താൽ മതിയല്ലോ. കാരണം സമയമാണ് ഒട്ടും ഇല്ലാത്തത്, സമയമാണ് വിലപ്പെട്ടതും. എനിക്കും ഷോപ്പിലൊക്കെ പോകണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി വെക്കുമ്പോൾ തന്നെ അത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണല്ലോ. അങ്ങനെ ഇതാ സൂര്യനൊക്കെ നല്ലതുപോലെ ഉദിച്ച് നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ്. ഈ ഒരു ചെറിയൊരു മഞ്ഞൊക്കെ ഉള്ള സമയത്ത്, ചെറിയൊരു മഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ അവിടെ അത്രയ്ക്ക് വിസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് സൂര്യനെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ കോവയ്ക്ക കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വയ്ക്കാനായിട്ട് പറ്റും. കോവയ്ക്ക മെഴുക്ക് വരട്ടി തന്നെ ഒരുപാട് രീതിയിൽ, പല വെറൈറ്റിയിൽ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എന്തായാലും തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. സാധാരണ ഞങ്ങളിവിടെ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ചേട്ടന് മെഴുക്ക് വരട്ടിയേക്കാളും ഒരു ദിവസം ഞാനിങ്ങനെ തോരൻ വെച്ച് കൊടുത്ത്, അത് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തോരനാക്കി വെച്ചപ്പോഴേക്ക് പുള്ളിക്കാരന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണേക്കാളും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കോവയ്ക്ക് നമ്മൾ ഒരു കോവയ്ക്ക് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതെന്നാണ് പറയണത്. പിന്നെ ഇതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇനി പുട്ടവയ്ക്കണം. ഇനിയും അതിൻ്റെ പിറകേക്ക് നടന്നാൽ സമയം ലേറ്റാവും, പുള്ളിക്കാരന് പോവേണ്ട സമയം കഴിയും. അപ്പം നമ്മൾ അതിനു മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്താ പുട്ടവയ്ക്കാൻ തുടങ്ങി. അമ്മ പപ്പടം പൊരിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേശം ഇപ്പോഴും അച്ഛൻ്റെ ബാക്കിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ ഈ സമയം കൊണ്ട് മോനെയും പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുട്ടിന് ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമ്മൾ ഇതുപോലെ പച്ചരി പുട്ട് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല മണവുമാണ്. അതിനതാ അങ്ങ് നല്ല ചൂട് പുട്ട് വാഴയിലോട്ട് വയ്ക്കുമ്പോഴേക്കും ആ വാഴയില ഒന്ന് വാടിയിട്ട് അതിൻ്റെ ഒരു മണവും കൂടെയൊക്കെ വരും. അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യണത്. കാണാനും ആ ഒരു നമ്മളൊരു ആഹാരം എന്ന് പറയുമ്പോഴേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണമെന്നല്ലേ. കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, മൂക്കുകൊണ്ട് മണത്ത്, നാവ് കൊണ്ട് രുചിച്ച്, അങ്ങനെ എങ്ങനെയല്ലേ ഒരു ആഹാരം നമ്മൾ സമ്പൂർണ്ണമായിട്ട് അതിൻ്റെ എല്ലാ സത്തോടുകൂടിയും ഒന്ന് എന്തു പറയാണ്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇതാ പുട്ടൊക്കെ അവിച്ച് പുള്ളിക്കാരന് വാഴയിലയിലാണ് പുട്ട് കൊടുത്തത്. അപ്പോൾ പുള്ളിക്കാരന് ഇതുപോലെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിപ്പോൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വാഴയിലയിൽ കഴിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടവുമാണ് കൊടുത്തത്. ഈ നല്ല പഴുക്കാത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് പുഴുങ്ങാനായിട്ട് നല്ലത്. ആ പഴുക്കാത്ത ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി കൊടുത്താൽ വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും കാര്യം കുഴപ്പമില്ല. അത് മാത്രമായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തിന് ചോറ് വെക്കേണ്ട കാര്യമില്ലായിരുന്നു, കാരണം ചോറ് തലേദിവസത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചിലപ്പോഴും മാത്രം ഇങ്ങനെ ഊറ്റി അടിച്ചെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുക്കറിലാക്കിയതിന് ശേഷം ഒരല്പം വെള്ളം, മിക്കവാറും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടി വരും, അതൊഴിച്ചിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. നല്ല തെറു തറ തന്നെ നമുക്ക് ആ ഒരു ചോറ് തിരിച്ച് കിട്ടും, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ കുക്കറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരന് ഷോപ്പിലല്ല, ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് പോകുമ്പോഴേക്ക് ചോറ് കൊണ്ടുപോകണം. ഇന്ന് ക്ലാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴേക്ക് ഉച്ചയ്ക്കുള്ള ഊണുമായിട്ടാണ് പോണത്. ഊണ് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടായിരുന്നപ്പോഴേക്ക് എന്നോട് പറഞ്ഞത് ആ പുട്ടും പഴവും മാത്രം മതി, അത് തന്നു വിട്ടാൽ മതി, ഉച്ചയ്ക്ക് ഞാൻ അത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എനിക്ക് മനസ്സേക്കണ്ടേ, നമുക്കത് ആള് കഴിക്കുക എന്ന് പറഞ്ഞാലും എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർ വിചാരിക്കൂലേ എൻ്റെ ഭാര്യ ചുമ്മാ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓരോ വ്ളോഗും കാണിച്ച് നടക്കുകയാണ്, അവനൊന്നും ഉണ്ടാക്കി കൊടുക്കൂലെന്ന്. അത് പേടിച്ച് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു എന്നെ വല്ലവരെയും കൊണ്ട് പറയിക്കല്ലേ മനുഷ്യൻ, ഞാൻ നിങ്ങൾക്ക് ചോറ് വെച്ച് തരാം, ചോറാക്കി തരാം, പുട്ട് കൊണ്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞപ്പോഴേക്കും എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. ആൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഈ ഉച്ചയാകുമ്പോഴേക്ക് പുട്ടൊന്ന് ഒരുമാതിരി മുറന്നു പോകില്ലേ, മുറന്നിട്ട് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ് എന്തായാലും ചോറ് ഞാനിങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് തരാം, ചമ്മന്തിയും മുട്ടയൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞ്. അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്.
അങ്ങനെ ഇതാ ഞാനൊരു വാഴയിലയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ ഇനി നന്നായിട്ട് മാറ്റിയെടുക്കണമല്ലോ, എന്നാൽ മാത്രമല്ല നമുക്കത് പൊതിയാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പിൽ കണലിലിട്ടാണ് വാഴയില വാട്ടണത്. അതൊരു പ്രത്യേക ഒരു രസമായിരുന്നല്ലേ, കണലിലേക്ക് ഇട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോഴേക്കും. ഇപ്പം നമുക്ക് എന്തിനും ഗ്യാസ് അടുപ്പിനെ ഗ്യാസ് അടുപ്പിൻ്റെ സഹായം അഭ്യർത്ഥിച്ചേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി. പുറത്തൊരു അടുക്കള കെട്ടിത്തരാമെന്ന് എൻ്റെ അടുത്ത് ഈ വീട് റിനോവേഷൻ ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. അന്ന് എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ആ ഒരു പോർഷൻ അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പം എനിക്ക് അതിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്താണെങ്കിൽ എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ അങ്ങ് നടന്നേ. ഇപ്പോൾ എന്ത് പറയാനായിട്ട്, എല്ലാം പോയി, ഇനി അടുത്ത ബഡ്ജറ്റ് ആവട്ടെ. അപ്പോഴേ ഇനി അടുക്കളയെ പറ്റി ചിന്തിക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയണത്. പിന്നെ എനിക്ക് കൂടുതൽ തർക്കിക്കാനും പറ്റൂല, എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അതൊന്നും നടക്കാത്തത്. അങ്ങനെ ഇനിതാ ആൾക്കുള്ള ചോറ് റെഡിയാക്കണം, പൊതിച്ചോറാണെന്ന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചോറൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിതാ മുട്ട പൊരിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മുട്ട എടുത്ത് അതിൽ ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെയാണ് വായിൽ വരുന്നത്. ഇഞ്ചി വെളുത്തുള്ളി എന്നല്ല, സവോള കൊത്തിയരിഞ്ഞതും പച്ചമുളക് കൊത്തിയരിഞ്ഞതും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അങ്ങ് ഓംലെറ്റ് ആക്കണം, അതാണ് അടുത്ത പരിപാടി. നമ്മൾ പണ്ട് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ വാഴയിലയിൽ അമ്മ സ്കൂളിൽ ചോറ് തന്നു വിടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അന്ന് ചോറ് കഴിക്കാനായിട്ടൊക്കെ. പ്രത്യേകിച്ച് മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഓ, ചോറ് കഴിക്കാൻ സമയമായാൽ മതിയെന്നങ്ങ് തോന്നും. അപ്പം നമ്മളിങ്ങനെ ചോറ് തുറക്കണ സമയത്ത് അതിലിങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചിരിക്കുമ്പോൾ ഒരു വല്ലാത്ത മണമാണ്. അതുപോലെ തന്നെ പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ് ചോറ് കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് അങ്ങ് ഒഴിച്ചു കൊടുത്ത്, ഇനി അതൊന്നും തീ കുറച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് മിക്കവാറും പറ്റുപോണ കുഴപ്പമാണ്. ഞാനിങ്ങനെ ആ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മറന്നു. അപ്പോൾ ആ ഒരു ഭാഗം ഫുൾ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിന്നിട്ടാണ് ഇന്ന് മുട്ട പൊരിച്ചത്. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് അല്ല ഓഫാക്കി എന്നല്ല, നന്നായിട്ട് കുറച്ചൊക്കെ വെച്ചിട്ട് ഇതാ മുട്ടയുടെ ഒരു വശം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയും വൺ സൈഡ് ചെയ്ത് തന്നാൽ മതി, ഒരു സൈഡ് മാത്രം ഇങ്ങനെ എന്താ പറയണ്ട ഓംലെറ്റ് അടിച്ചു കൊടുക്കും, ഇങ്ങനെ മറിച്ചിടാണ്ട്. പക്ഷെ എനിക്കത് ഒത്തിരി പാടാണ്, നല്ല വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് എന്ന് ഒന്നങ്ങ് അപ്പുറത്തോടെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് പറയും ഇത് വൺ സൈഡാണെന്ന്. പുള്ളിക്ക് അറിയാം ഞാൻ കള്ളത്തരം പറഞ്ഞാണ്, നിന്നാലും ആൾ കഴിച്ചോളും. പിന്നെ ഇതാ മുട്ട പൊരിക്കുമ്പോഴത്തേക്ക് എത്രത്തോളം കുരുമുളക് പൊടി അതിലിടാമോ അത്രയും പുള്ളിക്കാരന് ഇഷ്ടമാണ്. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ വിതറിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതാ അതിനെ ഒന്ന് മറിച്ചും കൂടെ ഇട്ട് കൊടുത്ത് നല്ല മെത്ത പോലെ ഇരിക്കുന്ന മുട്ട ഓംലെറ്റാണ് പുള്ളിക്ക് ഇഷ്ടം. അല്ലാണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ മുട്ട പൊരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നല്ല പൊങ്ങി നിൽക്കില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്തോന്ന് എനിക്കിങ്ങനെ മെത്ത പോലെ ഇരിക്കേണ്ടത്, എന്നാലല്ലേ അത് കഴിക്കാനായിട്ട് രസമുള്ളൂന്ന്. പിന്നെയാണ് എൻ്റെ ഗുഡൻസ് മനസ്സിലായത്, കുറച്ച് എണ്ണ അധികം ഒഴിച്ചെടുത്താൽ മതി നല്ല പൊങ്ങി വരും. ഈ മുട്ട നമ്മൾ ഓംലെറ്റ് അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് പൊങ്ങി വന്നോളൂ, നല്ല വീർത്ത് വന്നോളൂ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഇനി മുട്ടയല്ല വാഴയിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പൊതിയണം. എനിക്ക് പൊതിയണ കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പൊതിയാന്ന് വിചാരിച്ച്. ഇനി ഇതാ ഇതിനെ ഒന്ന് ശരിപ്പെടുത്തെടുക്കണമല്ലോ. അതിൻ്റെ ആ നടുഭാഗത്തുള്ള ആ ഒരു തടുപ്പുണ്ടല്ലോ, ആ സംഭവം ഇങ്ങനെ ഞാൻ എന്താ ഇടിയല്ലുകൊണ്ട് ഇടിച്ചാണ്, ഇടിച്ചു പൊട്ടിച്ചെന്നല്ല പറഞ്ഞത്, ഒന്ന് പതുക്കെ പതുക്കെ ചതച്ച് ചതച്ചാണ് അതിനെ ഒന്ന് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്, ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്, മുട്ട ഓംലെറ്റും ഉണ്ട്. പിന്നെ ഇത് ഈ പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടാട്ടം ആക്കാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്, അത് വറുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് അതും കൂടെ അങ്ങ് വറുക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഇതാ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് ഉണങ്ങിയ പാവയ്ക്കയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇനി അതിനെയും കൂടെ അങ്ങ് മൂപ്പിച്ചെടുക്കണം, അതും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പൊതിച്ചോറ് കെട്ടുമ്പോഴേക്ക് ഈ ഒഴിച്ചുള്ള കറികളൊന്നും വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ, എല്ലാം ഈ കട്ട പിടിച്ചിരിക്കുന്ന കറികളല്ലേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതാ ഇതിലോട്ടൊക്കെ മാറിയത്. അങ്ങനെ ചോറും വെച്ച് കുറച്ച് ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. ഇനി ഒരു അച്ചാറ് വെക്കണം. പിന്നെ ഇതാ പാവയ്ക്ക് പൊരിച്ചത് വെച്ചിരിക്കുകയാണ്, കുറച്ച് പുളിഞ്ചിക്ക അച്ചാറുണ്ട്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുട്ട പൊരിച്ചതുണ്ട്, ആ സംഭവം കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ അങ്ങനെ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് ആ ഒരു ഉച്ച സമയത്ത് ഈ പൊതി അങ്ങോട്ട് തുറക്കുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, നല്ല വാട്ടിയ വാഴയിലയുടെ അതുപോലെ തന്നെ ചമ്മന്തിയും മുട്ടയും അച്ചാറും അതിൻ്റെ എല്ലാം കൂടെ ഒരു മണം വരും. ആ മണം വരുമ്പോഴേ നമ്മൾ അറിയാണ്ട് ഒരു പറ ചോറുണ്ടുപോകും.
അകത്തുനിന്ന് ഓരോ വിളി കേൾക്കാം. എന്തായി, എനിക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്, ചോറൊക്കെ റെഡി ആയോ, ഇതുകൊണ്ടാണ് ഞാൻ ചോറ് വേണ്ട എന്ന് പറഞ്ഞത്, എനിക്ക് രാവിലത്തെ കാപ്പി മതി എന്ന് പറഞ്ഞത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനുള്ള മറുപടി ഒന്നും പറയാൻ നിന്നില്ല. ആ സംഭവം അങ്ങ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി പറയാനായിട്ട് നിന്നാൽ പിന്നെ അവിടെ ഉടക്കാവും. അതുകൊണ്ട് മിണ്ടാതെ നിന്ന് എല്ലാം ആക്കി കയ്യിൽ കൊണ്ടു കൊടുത്താൽ പിന്നെ ആൾക്കും സന്തോഷമായിരിക്കും. പിന്നെ അങ്ങ് പഠിക്കാനായിട്ട് പോകാനും നിൽക്കുകയല്ലേ, അപ്പോൾ ചുമ്മാ ഉടക്കണ്ടെന്ന് വിചാരിച്ച്. എല്ലാ വീട്ടിലെ അവസ്ഥ ഇതുതന്നെയാണ്, നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഉടക്കായിരിക്കും മിക്കവാറും എല്ലാവരും പോണത്. പക്ഷെ അത് ഉള്ളിത്തട്ടിയുള്ള ഉടക്കും കാര്യങ്ങളൊന്നുമല്ല, അതൊരു രസം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതാ തലേ ദിവസത്തെ തീയൽ വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് ഒന്ന് ചൂടാക്കി അത് ഒരു കുപ്പിക്കകത്താക്കി കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച്. പക്ഷെ പുള്ളിക്കാരൻ തിരിച്ച് ഇത് കൊണ്ടുവന്നപ്പോഴേക്കും തീയൽ തൊട്ടിട്ടേ ഇല്ല, ബാക്കി സംഭവങ്ങളൊക്കെ എല്ലാം കൂട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്ത് പുള്ളിക്കാരനെ വിട്ടിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകാനായിട്ട് വാങ്ങിക്കുന്ന ഒരു സോപ്പ് വിം ബാറ്. അപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ മറ്റേ റൗണ്ട് ബാറാണ് വാങ്ങണത്. ഇപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട, 10 രൂപയുടെ വിം ബാറ് വാങ്ങിച്ച് വയ്ക്കാം, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകാനായിട്ട് കാരണം നമ്മൾ ആ വെള്ള പാത്രമൊക്കെ കഴുകിയിട്ട് അതിലെ വെള്ളമൊന്നും കളയാണ്ടെടുത്ത് ഇതിൽ തന്നെ അങ്ങ് തിരിച്ചു വയ്ക്കുമല്ലോ. അതിരുന്ന് അലിഞ്ഞ് പെട്ടെന്ന് അതങ്ങ് തീരും. അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ഹോളിട്ട് വയ്ക്കാം, അപ്പോൾ ആ വെള്ളം ഫുള്ളങ്ങ് വാർന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ ഇതാ രണ്ടാമതൊരു സോപ്പും കൂടെ വാങ്ങി, അതും കൂടെ അങ്ങ് അതിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ അവർ രണ്ടുപേരും കൂടെ കൂട്ടായിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. രാവിലെ തുണി വാഷിംഗ് മെഷീനിലാണ് കഴുകിയത്. പിന്നെ അറിയാമല്ലോ നമുക്ക് എല്ലാ തുണിയും മെഷീനിൽ കഴുകാനായിട്ട് പറ്റില്ല. അപ്പോൾ മെഷീനിലിടാത്ത കുറച്ച് തുണികളുണ്ട്, മോൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്ന, എൻ്റെതുണ്ടായിരുന്ന, ചേട്ടൻ്റെതുണ്ടായിരുന്ന, അതൊക്കെ നമ്മൾ നല്ല ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളതെന്നും പിന്നെ ഈ സീക്വൻസ് അങ്ങനെ എന്തെങ്കിലും വർക്കുള്ളത് അങ്ങനെയുള്ളതൊന്നും നമ്മൾ മെഷീനിലിടൂല. അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം, ഒന്ന് രണ്ടല്ല കുറച്ചുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഇനി അതൊന്ന് കഴുകണം. സത്യത്തിൽ ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനായിട്ട് തുടങ്ങിയതിന് ശേഷം കല്ലിൽ അലക്കുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് തുണിയാണെങ്കിലും ഭയങ്കര നടുകഴപ്പൊക്കെ പോലെ തോന്നും. അപ്പം നമ്മളിപ്പോൾ എന്ത് മടിയന്മാരായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് മെഷീനൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് കാര്യമായിട്ടാണ് തുണികളൊക്കെ അടിച്ച് നനച്ച് കഴുകി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോഴേക്കും അസുഖങ്ങളും കൂടി, അസുഖങ്ങൾ വന്നപ്പോഴേക്കും മടിയും കൂടി, എല്ലാം പോക്ക് കേസായത് അങ്ങനെയാണെന്ന് തോന്നുന്നു. പണ്ടുള്ള അമ്മമാരൊക്കെ എന്ത് ആരോഗ്യത്തോടെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇപ്പോൾ നമുക്ക്, പണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ തറയിലൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കാനായിട്ട് ഇങ്ങനെ കൈയൊക്കെ കുത്തി അയ്യോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേക്കുമ്പോഴേക്കും എനിക്കും അനിയത്തിക്കൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. അമ്മ ഇതെന്തോന്ന് കാണിക്കണത്, അങ്ങ് പെട്ടെന്ന് എഴുന്നേറ്റൂടെ എന്ന് പറയും. ഇപ്പോഴ് നമ്മൾക്കിതാ ഈ പ്രായത്തിൽ തന്നെ എനിക്കിപ്പോൾ തറയിൽ ഇരുന്നിട്ട് എഴുന്നേക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് വിചാരിക്കുന്നത് ഈശ്വര പണ്ട് അമ്മേനെ പറയുമായിരുന്നു അമ്മ ചുമ്മാ കാണിക്കണം എന്നാണ് അന്നൊക്കെ വിചാരിക്കണത്. കാരണം നമ്മളിങ്ങനെ തറയിരുന്നിട്ട് ചാടിത്തുള്ളിലേക്കല്ലേ എഴുന്നേറ്റ് പോണത്. അന്ന് നമുക്കറിയില്ലല്ലോ നമ്മളും ഈ ഒരു പ്രായമാവുമെന്നും അപ്പം നമുക്കും ഇതേ അവസ്ഥ വരുമെന്നൊന്നും ചിന്തിക്കാനുള്ള പക്വത അന്നില്ല. ഇന്ന് പക്വതയുണ്ട്, പക്ഷെ എന്നാലും നമ്മളൊട്ടാതെ അതിനെപ്പറ്റിയൊന്നും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറുമില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ലെന്നല്ലേ പറയണത്. അതാണ് സത്യം. ഒരുപാട് ആലോചിച്ചാൽ, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എന്ത് കാര്യത്തിന് ആലോചന കൂടുതലാണ്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോഴേ ദേഷ്യം വരും. ആലോചിച്ച് 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 ഒരു ചെറിയ കാര്യം മനസ്സ് കിട്ടിയാൽ മതി, അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച്. ടെൻഷൻ്റെ അവസാന വാക്കാണെന്ന് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ എനിക്കാണെങ്കിൽ നേരെ മറിച്ചുമാണ്, എനിക്ക് ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കുന്നത് താല്പര്യമേ ഇല്ല. ടെൻഷൻ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല, ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടാറും ഇല്ല. അപ്പോൾ അത് എൻ്റെ നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ അത് മാത്രമേ ഉള്ള രക്ഷ. കാരണം പുള്ളിക്കാരൻ എല്ലാ കാര്യവും അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, ഭയങ്കരമായിട്ട് ആലോചിക്കും. ഒരു 10 വർഷം മുന്നേയുള്ള കാര്യങ്ങൾ വരെ പുള്ളിക്കാരൻ ഇപ്പം കറക്റ്റായിട്ട് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈശ്വരൻ നാളത്തെ കാര്യങ്ങൾ പോലും എനിക്കൊരു കണക്ക് കൂട്ടലും ഇല്ല, വരണടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോണത്. അങ്ങനെ ഇതാ ആ അലക്കിയ തുണികളൊക്കെ കൊണ്ട് ബാക്കിയൊക്കെ മുകളിൽ കിടക്കയല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെയാണ് അവിടെയാണ് കൊണ്ട് വിരിച്ചത്, അത് അപ്പുറത്തെ വീട്ടിലെ ആശയാണ്. അപ്പോൾ ഞങ്ങളും അവിടെയൊക്കെ തന്നെ തുണികളൊക്കെ വിരിക്കണത്. പിന്നെ കുറച്ച് തൂക്കാനും വാരാനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലായിടവും. അപ്പോൾ അതൊക്കെ ആ ഒരു ഭാഗമൊക്കെ തൂത്തൊന്ന് തീയൊക്കെ ഇടണം. അപ്പോഴേക്ക് കേശുദ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ ഏറ്റവും വലിയ ഇഷ്ടമാണ് ആ ഒരു വെള്ളത്തിൽ കളി.
ഈ വേസ്റ്റൊക്കെ കത്തിക്കാനായിട്ട് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ബക്കറ്റിലാണ് തൂത്തുവാരി കൂട്ടിയൊക്കെ കത്തിക്കണത്. ബാക്കിയെല്ലാം ആ മുറ്റമൊക്കെ മുറ്റം തൂക്കണതും അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ തൂക്കണതാണ്. ഫ്രണ്ട് പോർഷൻ തൂത്ത് ആ ഫ്രണ്ടിലെത്തെ ആ റോഡൊക്കെ തൂത്തിട്ട് അവിടെ ഇട്ട് തന്നെ അങ്ങ് കത്തിക്കും. നമുക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അങ്ങനെ കത്തിക്കാറില്ല. കാരണം ആദ്യം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാനായിട്ടൊരു പയ്യം വരുമായിരുന്നു. ഫുഡ് വേസ്റ്റ് ഒരു ദിവസം എടുക്കും, പിറ്റേന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കും. പക്ഷേ ഇപ്പം മറ്റേ ഹരിതകർമ്മസേന ഉള്ളതുകൊണ്ട് അവരെല്ലാ മാസവും വന്ന് നമ്മൾ ചാക്കിലാക്കി വെച്ചിരുന്നാൽ മതി, അവർ വന്നങ്ങ് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതാ അനന്ത് എത്തിയിട്ടുണ്ട്. അനന്ത് എത്തിക്കഴിഞ്ഞാൽ കേശുവിന് സ്വർഗം കിട്ടിയതുപോലെയാണ്. ചേട്ടാന്നും വിളിക്കും, അവൻ്റെ പേരും വിളിക്കും, അളിയാന്നും വിളിക്കും. അതാണ് അത്ര ഭയങ്കര കൂട്ടാണ്, ഭയങ്കര സ്നേഹമാണ് രണ്ടാൾക്കും പരസ്പരം. അപ്പോൾ അനന്ത് സ്കൂൾ അവധി എന്ന് കേട്ടാൽ മതി ആൾ പറഞ്ഞിങ്ങ് എത്തിക്കോളും കേശുവിൻ്റെ അടുത്ത്. അങ്ങനെ രണ്ടാളും കൂടെ അവിടെ ഭയങ്കര കളി നടക്കുകയാണ്. അപ്പോഴാണ് ദൈ ഒരു സംഭവമല്ലേ ഇട്ടാപ്പൊട്ടി. അപ്പോൾ നമ്മൾ കുഞ്ഞിലേക്ക് നമുക്ക് കളിക്കാനായിട്ടൊന്ന് വേറെ കാര്യങ്ങളോ ഇങ്ങനെ ഇതേപോലെ ഇൻ്റർനെറ്റ് നോക്കിയിരിക്കാനോ ടി വി കണ്ടിരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലല്ലോ. സമയമില്ലെന്നല്ല, നമുക്ക് അന്ന് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കാലം വരുമെന്ന് അന്ന് നമ്മളെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലല്ലോ ഇതുപോലെ ഇൻ്റർനെറ്റ് ഫോണൊക്കെ ഇതേപോലെയൊക്കെ വരുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കളികളൊക്കെ അന്ന് നിഷ്കളങ്കമായിട്ടുള്ള ഇങ്ങനത്തെ കളികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് കേശുവിനെ കാണിച്ചു കൊടുത്തതാണ്, ഇതിങ്ങനെ പറിച്ച് വെള്ളത്തിൽ ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പോൾ കേശു ആകാംക്ഷയോടെ അടുത്ത് വന്ന് നിന്നതാണ്. ആദ്യത്തെ ഒരെണ്ണം പൊട്ടിയപ്പോൾ തന്നെ കേശു പേടിച്ചു പോയി. സംഭവം മോനറിയില്ല ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളൊരു കാര്യം പറഞ്ഞാലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അടുത്തത് ഇങ്ങനെയാണ് സംഭവിക്കണതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി, വീണ്ടും ഓടിപ്പോയി അവിടെയൊക്കെ നോക്കണുണ്ട് ഉണ്ടാന്ന്. ഈ ഒരു ചെടി അവിടെ നിൽക്കുന്നത് ഞാൻ മുന്നേ കണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പുഴുത് കളയാതെ അതിൽ ഈ ഒരു സംഭവം നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിർത്തിയിരുന്നതാണ്. ഇതെപ്പോഴായാലും ഉണങ്ങണ സമയത്ത് കേശുവിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും അത് പോയി നോക്കും. അപ്പോൾ ഇന്നാണ് അത് മൊത്തം നന്നായിട്ട് ഉണങ്ങി നിന്നത് കണ്ടത്. പക്ഷേ എൻ്റെ കണ്ണിൽ പെടാണ്ട് കുറച്ചൊക്കെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വെച്ചിട്ട്. അങ്ങനെ ഉള്ളതെല്ലാം മോന് കാണിച്ചു കൊടുത്ത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് ഇതൊക്കെയാണ് എന്തോ അവർ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നോക്കണത്. നമ്മളൊക്കെ സമയത്ത് അറിയാമല്ലോ, നമ്മൾ ഈ ഫോണും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ആശ്ചര്യമായിട്ട് നമ്മൾ നോക്കിയത്. ഇപ്പം അതെല്ലാം നേരെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇല അറിയാമോ, ഇതാണ് പുളിയാറില. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഒരു ചെടിയെന്ന് എന്താ പറയുക, ഒരു പുൽച്ചെടിയാണ്. ഇതാ ഈ ഒരു സംഭവം, നമ്മളിതെടുത്തിട്ട് ഇതൊന്ന് കഴിച്ച് ഒന്ന് നാക്കിൽ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ പുളിയിൽ നമ്മൾ വായിൽ വെക്കില്ലേ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് പണ്ടൊക്കെ ഇങ്ങനെ മോരിലൊക്കെ കലക്കി കുടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയറുവേദനയ്ക്കും ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഈ പുളിയാറില വെച്ചിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കാറുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ വേറെയും ഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കില്ലെന്നുണ്ടെങ്കിൽ പുളിയാറില്ല എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്നും നമ്മൾ ആരും നട്ട് വളർത്തണതൊന്നും അല്ല, തനിയെ നമ്മുടെ വീട്ടിൽ ആ കുറച്ച് നീരോട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സംഭവം അങ്ങ് തനിയെ മുളച്ച് വന്നോളും. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിലൊരു കുഞ്ഞ മഞ്ഞ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ഇതാ വൈകുന്നേരമായി, ഞാൻ കൊണ്ട് വിരിച്ച തുണികളൊക്കെ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. പെട്ടെന്നല്ല, രാവിലെ മുതലേ ഒരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തത് പെട്ടെന്നായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഇടിയുമായിരുന്നു. മഴയ്ക്ക് മുന്നേ ആയിരുന്ന ഇടിയെല്ലാം, ഇടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോണ ഇടിയുണ്ടല്ലോ, വിചാരിച്ചിരിക്കാതെയാണ് ഇടി വെട്ടിയത്. അപ്പോൾ മഴ കണ്ടപ്പോഴേക്ക് കേശുവിന് മഴയത്ത് ഒന്ന് കളിക്കണം, ഞാൻ കുറച്ച് സമയമൊന്നും ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇപ്പം ഇടിയും മിന്നലും ഒന്നും ഇല്ല, നേരത്തെ ആയിരുന്ന ഒരു ഒന്ന് രണ്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മനസ്സിലൊരു പേടി, എങ്ങനെ ഇടി വെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കേശുവിനെ വെളിയിലോട്ടൊന്നും വിട്ടില്ല. അപ്പോഴേക്ക് ചേട്ടൻ പോയിട്ട് വന്നായിരുന്നു. ആ പേരും മഴയത്താണ് പുള്ളിക്കാരൻ തിരിച്ചു വന്നത്. പിന്നെ ഗേറ്റ് തുറന്നു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ മഴയത്തിറങ്ങി ഗേറ്റൊക്കെ തുറന്ന് കൊടുത്ത് പുള്ളിക്കാരൻ കയറി. കുറച്ച് സമയം ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ മഴ. അത് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും മാനമൊക്കെ തെളിഞ്ഞ് മഴ പെയ്ത് മഴ ഒന്ന് വന്നു പോയതിൻ്റെ ലക്ഷണങ്ങൾ പോലും ഇല്ലാത്തതുപോലെയായി. പിന്നെ ഇതാ നമ്മുടെ വീട്ടിനടുത്ത് ഒരു പുതിയ ഒരു മീറ്റ് ഷോപ്പ് തുടങ്ങിയതാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് പുള്ളിക്കാരൻ ബഫല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ബീഫല്ല, ബഫല്ലോയാണ്, പോത്താണ്.
അപ്പോൾ വൈകുന്നേരമല്ല രാത്രി സന്ധ്യയായി. അപ്പോൾ രാത്രിയത്തെ ഭക്ഷണം ഇന്ന് ദാ ബീഫാക്കുക, ബീഫല്ല ബഫല്ലോ ആക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇത് അതിനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല, നല്ല വൃത്തിയുള്ള തന്നെയാണ്. പിന്നെ പീസൊക്കെ വലുതാണ്, അപ്പം ഞാനതിനെ കുറച്ചും കൂടെ ഒന്ന് ചെറുതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് 450 ഗ്രാം ആണ് ഉണ്ടായിരുന്നത്, 250 രൂപയായിരുന്നു. അപ്പം നമ്മൾ 3 ആൾക്കും കഴിക്കാനായിട്ട് പറ്റും ഒരു നേരം, കാരണം ബീഫ് ഇവിടെ നമുക്കിതൊക്കെ ഇത് നല്ല ഇഷ്ടമാണ്. എനിക്ക് ചിക്കനേക്കാളും കൂടുതലിഷ്ടം ബീഫും ബഫല്ലോ ഒക്കെയാണ്, മോനും കഴിക്കും. പക്ഷേ ഇത് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് രാത്രി കൊടുക്കുമ്പോഴേക്കും, അതുകൊണ്ട് മോൻ അധികം അങ്ങോട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഈ ബീഫും ബഫലോയ്ക്കും ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, പിന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും, ഉപ്പിട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, മുളക് പൊടി ഇട്ട് കൊടുക്കും, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും. ഇത്രയും സംഭവങ്ങളും കൂടെ ഇട്ടതിന് ശേഷം അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കറിൽ ഒരു 8 വിസിൽ ഞാൻ ആദ്യം കേൾപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കും. തുറന്ന് നോക്കിയിട്ട് വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും ഒരു 4-5, പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവും കൂടെ അറിയാൻ പറ്റില്ലല്ലോ, വെള്ളം കൂടിയാലും പ്രശ്നമാണ്, അത് വിസിൽ വരുമ്പോഴേക്ക് ഫുൾ അവിടെ മൊത്തം തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ 8 വിസിൽ പോണതുവരെ വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് അതിൻ്റെ ഈ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്നുകൂടെയൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒരു 5 വിസിലും കൂടെ പോവിച്ചെടുക്കും. അപ്പോഴേക്ക് ഈ സംഭവം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ മസാലക്കൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും കുരുമുളകിൻ്റെ കാര്യം പറയാനായിട്ട് മറന്നുപോയി. കുരുമുളക് പൊടിയും കൂടെ ഇടും. നമുക്ക് ഇവിടെയാണെങ്കിൽ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പോൾ ചേട്ടൻ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് തന്ന സമയത്തെ പറഞ്ഞ് നല്ല എരിവോടുകൂടി വെക്കണമെന്ന്. അങ്ങനെ അതിനുവേണ്ടി കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് ദാ അതിനെ വേവിക്കാനായിട്ട് പോണത്. അപ്പോൾ ദാ നല്ല മസാലകളൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് അടച്ച് വേവിക്കണം. ഞാൻ പറഞ്ഞതുപോലെ അത്രയും വിസിൽ കേൾപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി അത് വേവണ സമയം കൊണ്ട് ഇനി സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കണം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ വെക്കണമെങ്കിലായിരുന്നാലും ബീഫ് വെക്കണമെങ്കിൽ മീറ്റ് എന്ത് വെച്ചാലും കൊച്ചുള്ളിയാണ് നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊച്ചുള്ളി സ്റ്റോക്ക് ഇല്ല, വാങ്ങിയതൊക്കെ കഴിഞ്ഞ്. അതുകൊണ്ട് സവോളയിലാണ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സവോള ദാ അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചിക്കൻ വെക്കും പോലെയല്ല, ബീഫ് വെക്കണതിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ നാടൻ കോഴിയല്ല വെള്ളക്കോഴിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേവ് കുറവാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പക്ഷേ ഇതിനെല്ലാത്തിനും വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പം ആ ഒരു രീതി നോക്കിയിട്ടാണ് വെക്കണത്. അങ്ങനെ ദാ സവോളയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 വിസിൽ കഴിഞ്ഞ് ഞാൻ നോക്കിയ സമയത്തേക്ക് അത് വെന്തിട്ടില്ല. അങ്ങനെ വീണ്ടും ഒരു 5 വിസിലും കൂടെ ആക്കി എടുക്കുകയാണ്. ഇനി ദാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് അത് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു സവോളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ ചിക്കനിലല്ല ആ ബീഫിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ബീഫിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മുടെ ദാ ബീഫും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ എടുത്ത് ഇതിലേക്ക് ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പം സവോള നല്ല വെന്ത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദാ ബീഫൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതും ചേർത്തിട്ട് ചെറിയ തീയിൽ കുറച്ച് അധിക സമയം ഒന്ന് വേവിക്കണം. അപ്പം നന്നായിട്ട് വെന്ത് ആ ഒരു സവോളയൊക്കെ നല്ല വെണ്ണ പോലെ ആയി വരും. ഇനി ഇതിനെ അങ്ങോട്ട് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.